എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ആദ്യം തന്നെ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അടുത്തത്, LSD കൈവശം വയ്ക്കുന്നത്, ഉപയോഗിക്കുന്നത്, വിൽക്കുന്നത്, വാങ്ങുന്നത് എല്ലാം ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് വർഷക്കാലം നിങ്ങൾ അഴിയേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കരുത്. ലൈസർജിക് ആസിഡ് ഡൈ ഇതാലമൈഡ് എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷേ LSD സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭൂരിഭാഗം യുവാക്കൾക്കും അല്ലെങ്കിൽ യുവതി യുവാക്കൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ തന്നെയാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി എന്താന്ന് പറയാം, LSD എന്നുള്ളത് വളരെ മാരകമായിട്ടുള്ള, വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഡ്രഗ്ഗാണ്, ഒരു ലഹരി വസ്തുവാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുമ്പുള്ളതല്ല എന്നുള്ളത്. ഇന്ന് ഗോവ, ബാംഗ്ലൂർ, മുംബൈ ഈ നഗരങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടാണ് LSD സ്റ്റാമ്പുകൾ വിറ്റഴിക്കുന്നത്. ഈ ഒരു LSD എന്ന് പറയുന്ന ഒരു ആ ഒരു ഡ്രഗ് വരുന്നത് ഒരു സ്റ്റാമ്പിൻ്റെ രീതിയിലാണ്. നമ്മുടെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഇല്ലേ, അതുപോലെ തന്നെയാണ് LSD എന്ന് പറയുന്ന ഒരു മയക്കു മരുന്ന് വരുന്നത്. ഇത് ആക്ച്വലി സ്റ്റാമ്പ് നാക്കിയിലേക്ക് വെച്ചിട്ട് നമ്മുടെ ടോപ്പിലേക്ക് പ്രസ് ചെയ്യുമ്പോഴാണ് അത് അലുത്ത് അങ്ങോട്ട് കയറിക്കോളൂ. ഇത് കയറിക്കഴിഞ്ഞാൽ, ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ, രക്തത്തിലേക്ക് അലിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 മണിക്കൂർ വരെ ഇതിൻ്റെ ഒരു ഹാലൂസിനേഷൻ ഉണ്ടാകും. അതെന്ന് പറയുന്നത് വളരെ പൊടിക്കുള്ള ഒരു ഡോസ് മാത്രമേ ഉള്ളൂ ഈ സ്റ്റാമ്പിന്. അതായത് നമ്മൾ ഒന്നോ രണ്ടോ സ്റ്റാമ്പ് കൂടുതലൊക്കെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾ തട്ടിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് LSD, അഥവാ ലൈസർജിക് ആസിഡ് ഡൈഇഥൈലമൈഡ് എന്ന് പറയുന്ന ആ കോമ്പൗണ്ട്, എന്താണ് ഇതിൻ്റെ ചരിത്രം, എന്താണ് ഈ ഒരു വസ്തു നമ്മുടെ തലച്ചോറിന്, നമ്മുടെ തലയ്ക്ക് ഏൽപ്പിക്കുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ഒന്നെന്നുള്ളത് രണ്ടായിട്ടൊക്കെ തോന്നുന്ന ആ ഒരു മായക്കാഴ്ചയിലേക്ക് നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ഇത് കൊണ്ടെത്തിക്കുന്നു. ആദ്യം നമുക്ക് LSD എന്താണെന്ന് നോക്കാം, അത് തലയ്ക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താ നോക്കാം. LSD യെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന കാര്യമാണ്. കാര്യം ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റിയിൽ LSD ഉപയോഗം വ്യാപകമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ബാംഗ്ലൂരിനെ കേന്ദ്രീകരിച്ച് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വസ്തുവിൽ അടിമപ്പെട്ടിരിക്കുക എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. വളരെ പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പെൺകുട്ടികളടക്കം നമ്മൾ ഒരിക്കലും സമൂഹത്തിൽ എന്താ പറയുക, നല്ല സ്വഭാവമുള്ള, നല്ലവരായിട്ട് കാണുന്ന പെൺകുട്ടികളൊക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇന്ന് LSD സ്റ്റാമ്പ് എന്നുള്ളത്. വളരെ സങ്കടം തോന്നിക്കുന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. കാരണം മറ്റുള്ള ഡ്രഗ് പോലെയല്ല LSD എന്നുള്ളത്. നമ്മുടെ തലച്ചോറിനെ നശിപ്പിച്ച് കളയുന്ന ഒരു തരത്തിലുള്ള ലഹരി വസ്തുവാണ് LSD എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയാണിരിക്കുന്നത്. കാരണം അവരുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക, പുരോഗമന ചിന്താഗതിയിലേക്കൊക്കെ എനിക്ക് പറയാവുന്നതാണ്. പക്ഷേ LSD ഒരിക്കലും അങ്ങനെയല്ല. കഞ്ചാവ് പോലെയൊന്നുമല്ല. കഞ്ചാവ് ആക്ച്വലി വളരെ ഹാംഫുൾ ഒന്നുമല്ല. അത് ആൽക്കഹോള് അതൊന്നും വളരെ ഒട്ടും ഒട്ടുമൊന്നുമല്ല. വലിയൊരു തരത്തിൽ ഹാംഫുൾ ഒന്നുമല്ല അവർ ലിമിറ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ LSD അങ്ങനെയല്ല. മാരക ഡെഡ്ലി എന്ന്, പ്യുവർലി ഡെഡ്ലി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് LSD. നമ്മൾ കേട്ടിട്ടുണ്ടാകും കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ പറക്കുന്ന ഒരു ഫീല്, നമ്മളിങ്ങനെ വായു കൂടെ പറന്ന് നടക്കുന്ന ഒരു ഫീൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരാളെ നാലാളായിട്ട് തോന്നും എന്നൊക്കെ. പക്ഷേ ആക്ച്വലി കഞ്ചാവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഉപയോഗിക്കുന്നവരോട് ചോദിച്ചിട്ട് എനിക്കങ്ങനെ അറിയാൻ പറ്റിയിട്ടില്ല. കാരണം അവരൊക്കെ വളരെ കൂളായിട്ട് തന്നെ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ പേഴ്സണലായിട്ട് ഞാൻ അവരുടെ കൂട്ടത്തിൽ ആയിരുന്നുകൊണ്ട് എനിക്കറിയാം. പക്ഷേ LSD കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു സൈക്കാഡലിക്സ്, ഇതിനെയാണ് സൈക്കാഡലിക്സ് എന്ന് പറയുന്നത്, വളരെ മാരകമായിട്ടാണ് സൈക്കാഡലിക്സ് തോന്നുന്നത്. അതായത് നമുക്ക് സ്ഥലകാല ബോധമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ആരാണെന്ന് തന്നെ നമുക്കറിയാൻ പറ്റത്തില്ല. ഒന്നിനെ നാലെന്നല്ല, ചിലപ്പോൾ 10 വരെ തോന്നും. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ തല്ലിയാൽ പോലും നിങ്ങൾക്ക് ആ വേദന അനുഭവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കിളിവാറി, കിളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഒരൊറ്റ കിളി നമുക്ക് കാണത്തില്ല. ശരീരത്തുള്ള എല്ലാ കിളിയും, തലയിൽ നിന്നുള്ള എല്ലാ കിളിയും പറന്നുപോയ ഒരവസ്ഥയായിരിക്കും LSD നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. LSD അമിത ഉപയോഗം മൂലം ഭ്രാന്തായി പോയിട്ടുള്ളവർ ഒരുപാടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, മരണപ്പെട്ടവർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ തലയ്ക്ക് മൊത്തം വെളി പോയിട്ട് ആത്മീയതയിലേക്ക്, അതായത് ദൈവമാണെന്നൊക്കെ പറഞ്ഞ് കഞ്ചാവ് മലിച്ച് സന്യാസിമാരായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് കോടീശ്വരന്മാരായിരുന്നിട്ട് എല്ലാം ഇട്ടറിഞ്ഞുപേക്ഷിച്ച് ഈ ഒരു പാതയിൽ സഞ്ചരിച്ചവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ LSD അടിച്ചുകൊണ്ട് സംഭവിച്ചത് ഒരുപാട് ദുരന്തങ്ങളാണ്. ആക്ച്വലി വേറൊരു കൂട്ടം വാദിക്കാറുണ്ട് LSD ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേദന മറക്കാൻ പറ്റുമെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം റീജനറേറ്റീവ് യൂസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഈ ക്യാൻസറൊക്കെ വന്ന് വളരെ വേദന അനുഭവിക്കുന്നവർക്ക് LSD കൊടുത്ത് അവരെ ട്രിപ്പാക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വേദന അറിയത്തില്ലായിരിക്കും. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹം തന്നെയായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ സാധാരണക്കാരിത് ഉപയോഗിക്കുമ്പോഴേക്കും വളരെ മാരകമായ
ഒരു മയക്കുമരുന്നാണ്. ആക്ച്വലി സാധാരണ മയക്കുമരുന്ന് എന്ന് പറയുന്നത് കൊക്കെയിൻ പോലുള്ള മയക്കുമരുന്ന് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ്. അത് തന്നെയാണ് സാധാരണക്കാർ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ രോഗി വേറെ, സാധാ മനുഷ്യൻ വേറെ, അങ്ങനെ തന്നെ വേണം ഇതിനെ നമുക്ക് കാണാൻ. LSDയുടെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ 1943 April 19 ഇത് കണ്ടുപിടിക്കപ്പെടുന്നത്. ഈ ഒരു ദിവസം അറിയപ്പെടുന്നത് ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ടത് ദ ബൈസൈക്കിൾ ഡേ എന്നാണ്. അതിനുള്ള കാരണം എന്താണെന്ന് നോക്കുവാണെങ്കിൽ സ്വിറ്റ്സർലാൻഡിലുള്ള ആൽബർട്ട് ഹോഫ്മാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് LSD കണ്ടുപിടിച്ചത്. അദ്ദേഹം അബദ്ധവശാലാണ് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഈ ഒരു കോമ്പൗണ്ട് പോകുന്നത്. അതായത് അദ്ദേഹം ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന ഗോതമ്പ് അതുപോലുള്ള ധാന്യങ്ങളിലെ എർഗോട്ട് ഫംഗസ് എന്ന് പറയുന്ന ഒരു ഫംഗസും ഒരു പൂപ്പൽ പിടിച്ചു തുടങ്ങി. ആ പൂപ്പലെന്ന് പറയുന്നത് ബ്രെഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അത് കഴിച്ച് ഒരുപാട് പേര് മരണത്തിലേക്കും രോഗങ്ങളിലേക്കും പോയിട്ടുള്ള ഒരു തരം ഫംഗസാണ്. ഇതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം അതിൽ നിന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫംഗസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് വെച്ചൊരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അബദ്ധവശാൽ ഒരു 250 mg കോമ്പൗണ്ട് ആ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ നാക്കിലേക്ക് പോവുകയാണ്. നാക്കിലേക്ക് പോയ ശേഷമാണ് അദ്ദേഹം ലബോറട്ടറിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയത്. അദ്ദേഹം വീട്ടിലേക്ക് പോയത് സൈക്കിളെ ഒട്ടിയാണ്. കാരണം ലബോറട്ടറിയിലൊക്കെ അങ്ങനെയാണ് പല ശാസ്ത്രജ്ഞരും ചെയ്യാറുള്ളത്. ഇന്നത്തെ കാലത്താണെങ്കിൽ മറ്റേ ഒരു ഡ്രൈ സൈക്കിൾ കാണും. അപ്പോൾ അന്ന് അദ്ദേഹം സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും അദ്ദേഹം മാരകമായ ട്രിപ്പായിപ്പോയി. ഒരു കാര്യം 250 mg അല്ല 250 μg ആണ്, അതായത് 0.25 mg. ഒരു മില്ലിഗ്രാമിൻ്റെ, ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണ് നമുക്ക് ഊഹിക്കാൻ പാടായിരിക്കും, എന്നാലും ഊഹിച്ചോളുക, ഒരു മില്ലിഗ്രാമിൻ്റെ 1/4 മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് പോയത്. അതായത് വളരെ ചെറിയൊരു മൺതരി ഒരുപാട് കഷ്ണങ്ങളാക്കി എടുത്താൽ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ ഒരു 0.25 mg എന്നുള്ളത്. അദ്ദേഹം സൈക്കിളും ചവിട്ടി പോകുന്ന അവസ്ഥയെ അടുത്ത ദിവസം അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത് എനിക്ക് ആത്മാവ് നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് നീങ്ങാൻ പറ്റുന്നില്ല, ഞാൻ നീങ്ങുന്നതായിട്ട് ഞാൻ പോലും അറിയുന്നില്ല, ഞാൻ എങ്ങോട്ടോ സൈക്കിളും ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആത്മാവ് വേറെ വഴിക്ക് പറന്നു പോവുകയാണ്, ചുറ്റുമുള്ള സമയം നിന്നു പോകുന്നതായിട്ടൊരവസ്ഥ. അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരുവിധം എത്തിച്ചേർന്നു. എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടല്ലേ അദ്ദേഹം കൺസ്യൂം ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് എത്തിച്ചേരാൻ പറ്റിയത്. അവിടെ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കഥയിലല്ല മുട്ടിയത്, അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നൈബറിൻ്റെ കഥയിലാണ് മുട്ടിയത്. അവരെ കണ്ടെന്നും അദ്ദേഹത്തിന് തോന്നി തൻ്റെ യക്ഷി പിടിക്കാൻ വന്നു, തൻ്റെ ആത്മാവിനെ യക്ഷി വലിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഈ ഒരു അവസ്ഥയെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത്. ഇതാണ് LSDയുടെ ചെറിയൊരു ചരിത്രം എന്ന് പറയുന്നത്. ഒരു കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് ശേഷം അത് അത്രത്തോളം പേര് കേട്ടൊന്നുമില്ല. ഇതെന്നാണ് വൈറലാകാൻ തുടങ്ങിയത്? അതാണല്ലോ നമ്മുടെ ഒരു ഭാഷ, വൈറൽ അല്ലേ. വൈറലാകാൻ തുടങ്ങിയെന്ന് നോക്കുവാണെങ്കിൽ 1950 ശേഷമാണ്. ഇതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ CIA ആണ്, അഥവാ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി. CIA അന്നത്തെ $240,000 ഈ LSD ഡ്രഗ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് അവരുടെ രാജ്യത്തേക്ക് മേടിക്കുവാണ്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് ആശുപത്രി കേസിന്, ഒരുപാട് മെഡിക്കൽ യൂസിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ഈ ഒരു LSDയുടെ ഉപയോഗം ഏതൊക്കെ തരത്തിലേക്കാണെന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലരിലേക്കും ഇവർ അറിയാത്ത തരത്തിൽ LSD കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് LSD എന്നുള്ള പേര് ആ ഒരു രാജ്യത്ത് പടർന്നു പിടിക്കുന്നത്. അങ്ങനെ 1963 ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായി. ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് പേര് ഭ്രാന്തായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇത് കോടതി കേസ് കടക്കുകയും LSD അമേരിക്കയെ തന്നെ ബാൻ ചെയ്യുകയും ചെയ്തു. ഒന്ന് ഓർത്ത് നോക്കുക, അമേരിക്കൻ CIA തന്നെ കൊണ്ടുവന്ന സാധനം അവിടെ തന്നെ ബാൻ ചെയ്യേണ്ടി വന്നു. അതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ അമേരിക്കൻ CIA ഈ ഒരു സാധനം പരീക്ഷിച്ചു നോക്കിയായിരുന്നു. മനുഷ്യരെ അവരറിയാതെ തന്നെ പരീക്ഷണ വസ്തുവാക്കുമായിരുന്നു അമേരിക്കൻ CIA ചെയ്തത്. 1968 വളരെ ചെറിയൊരു എമൗണ്ട് LSD കൈവശം വയ്ക്കുന്നത് പോലും അമേരിക്ക നിയമവിരുദ്ധമാക്കി. പക്ഷേ നമ്മൾ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ LSD കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനുണ്ടായിരുന്ന സ്വിറ്റ്സർലാൻഡിൽ, ആ ഒരു രാജ്യത്ത് LSD ഇല്ലീഗലാക്കിയത് 1993 മാത്രമാണ്. അമേരിക്കൻ CIA നടത്തിയ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് MK Ultra എന്നായിരുന്നു. ഇനി നമുക്ക് LSD എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. LSD പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് നെർവസ് റിസപ്റ്ററുകളെയാണ്. നമ്മുടെ തലച്ചോറിലുള്ള ഒരുപാട് ഞരമ്പുകളൊക്കെ ഉണ്ടല്ലേ, ഞരമ്പുകളിലൂടെയാണ് സിഗ്നൽസൊക്കെ പാസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഡോപ്പമിൻ റിസപ്റ്റർ, അഡ് എനർജിക് റിസപ്റ്റർ, അതുപോലെ തന്നെ സെറോട്ടോണിൻ റിസപ്റ്റർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റിസപ്റ്ററുകളെ ഈ LSD അഫക്റ്റ് ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സൈക്കാഡലിക്സ് തോന്നുന്നത്, അതായത് ഇല്ലാത്തത് ഉള്ളം തോന്നുന്നത് ഉണ്ടെന്ന് തോന്നുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സെറോട്ടോണിൻ റിസപ്റ്ററിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സെറോട്ടോണിനാണ് നമ്മുടെ വിഷ്വൽ കോർട്ടെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ തലച്ചോറിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംഭവം ഈ സെറോട്ടോണിനാണ്. ഈ സെറോട്ടോണിനെ അഫക്റ്റ് ചെയ്യുമ്പോഴേക്കും കണ്ണിൽ നിന്നുള്ള സിഗ്നൽസ് വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. നമ്മുടെ തലച്ചോറ് കിളിപോയൊരവസ്ഥ വേറെയുണ്ട്, അത് വേറെ. പക്ഷേ ഈ ഒരു വിഷ്വൽ കോർട്ടെക്സിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ, ഞാനിങ്ങനെ ഒന്നെന്ന് കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 തോന്നും, 2 കാണിച്ചാൽ ചിലപ്പോൾ ഞാനവിടെ ഇല്ലെന്നേ തോന്നും.
അങ്ങനെയൊക്കെ വളരെ കിളിപോയ അവസ്ഥകൾ ഉണ്ടാകുന്നത് ഇവിടെ മൊത്തത്തിൽ കിളി കരയുന്നു, കിളി എന്ന് പറയുമ്പോഴേക്കും അതുപോട്ടെ കിളിപോയ അവസ്ഥ ഉണ്ടാകുന്ന കാരണമെന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു വിഷ്വൽ കോർട്ടെക്സിനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ടേംസിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക ലെക്ചർ ക്ലാസ് പോലെയാണ്, അതുകൊണ്ട് ഞാനത് മാറ്റിവെക്കുന്നു. ജസ്റ്റ് നമുക്ക് അത് അഫക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇത് കൺസ്യൂം ചെയ്തിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് കൺസ്യൂം ചെയ്തിട്ട് ഒരുപാട് പേര് സ്വയം കുത്തി മരിച്ചിട്ടുണ്ട്. അവർക്കിത് കിട്ടാതെ ആകുമ്പോഴേക്കും പിന്നീട് കിട്ടാതെ ആകുമ്പോഴേക്കും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നിരിക്കും. LSD എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട സാധനമൊന്നുമല്ല, വളരെ ലീതലായിട്ടുള്ള ഡ്രഗ്ഗാണ്. 8 പേരാണ് അമേരിക്കയിൽ ഇത് കിട്ടാത്തതുകൊണ്ട് സ്വന്തമായിട്ട് കുത്തിച്ചത്തത്. ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടാകാം, ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ഒഫീഷ്യലി റിപ്പോർട്ടഡ് 8 പേര് അങ്ങനെ മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഭ്രാന്തായി പോയിട്ടുണ്ട് അമേരിക്കയിൽ. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ LSD അഫക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, അമിതമായാൽ അമൃതും വിഷമാണ്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും നല്ല ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, അത് ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ മരിച്ചു പോകും. അത് എത്ര പേർക്ക് അറിയാം? ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ ഓക്സിജൻ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് നമ്മൾ മരിച്ചു പോകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എന്തും അധികമായാൽ വിഷമാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു വസ്തുവായാലും, ഇപ്പോൾ ബിയറായാലും ആൽക്കഹോൾ ആയാലും എന്താ പറയുക ഡ്രഗ്ഗായാലും കൊക്കെയിൻ എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്. കുടിക്കുന്ന വെള്ളമായാൽ പോലും അധികമായി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റു നല്ല വിഷയമായിട്ടൊക്കെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.